അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൈക്രോ മിനറൽസ് ആണ്. ചെറിയ അളവിൽ മതിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് ഈ മൈക്രോ മിനറൽസും. പ്രധാനമായിട്ടും മൈക്രോ മിനറൽസിൽ ഉൾപ്പെടുന്നവയാണ് അയൺ, സിങ്ക്, അയോഡിൻ എന്ന് പറയുന്നത്. അയൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഓക്സിജൻ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നതിൽ അയൺ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അയണിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഇലക്കറികൾ, ഇറച്ചി, റെഡ് മീറ്റ് എന്നിവയൊക്കെയാണ്. അയണിൻ്റെ അബ്സോർപ്ഷൻ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായി നടക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ സഹായം കൂടിയേ തീരുള്ളൂ. അതിനാൽ അയൺ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കൂടെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അയൺ എന്ന മൈക്രോ മിനറലിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് വിളർച്ച എന്ന് പറയുന്നത്. വിളർച്ച, ക്ഷീണം, ശ്വാസതടസ്സം എന്നിവയാണ് അയണിൻ്റെ കുറവ് മൂലം നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന അവസ്ഥകൾ. അടുത്ത പ്രധാനപ്പെട്ട ഒരു മൈക്രോ മിനറലാണ് സിങ്ക്. സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ ഭക്ഷണത്തിലൂടെ അവ നമ്മുടെ ശരീരത്തിൽ എത്തുക തന്നെ വേണം. സിങ്ക് കൂടുതലായിട്ടും ഉൾപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലാണ്. സിങ്കിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡി എൻ എയുടെ സിന്തസിസ്, വൂണ്ട് ഹീലിംഗ്, അതുപോലെ തന്നെ ടേസ്റ്റ്, സ്മെല്ല് എന്നിവയുടെ സെൻസേഷനും സിങ്ക് ആവശ്യമാണ്. സിങ്ക് നമ്മളുടെ ശരീരത്തിൽ കുറയുന്നത് വഴി മുറിവുണങ്ങാനുള്ള താമസം അനുഭവപ്പെടുകയും ടേസ്റ്റ്, സ്മെല്ല് എന്നിവയുടെ സെൻസേഷൻ കുറയുകയും ചെയ്യുന്നു. സിങ്കിൻ്റെ അളവ് ക്രമാതീതമായി നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നോസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക് എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു മൈക്രോ മിനറലാണ് അയോഡിൻ. അയോഡിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോണുകൾ നിർമ്മിക്കാനായി പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അയോഡിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഫിഷ്, പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അയോഡൈസ്ഡ് സോൾട്ട് എന്നിവയാണ്. അയോഡിൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കുറയുന്നത് വഴി ഹൈപ്പോ തൈറോയിഡിസം എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും അയോഡിൻ്റെ അളവ് കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസായ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നിവയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയുന്നത്. അവ നമ്മളുടെ ശരീരത്തിൽ വേണ്ട അളവിൽ കൃത്യമായി എത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം നമ്മൾ പാലിക്കേണ്ടതുണ്ട്.